ശിവാചാര്യ അക്കാദമി നമ്മൾ നോക്കാൻ പോകുന്നത് വരാൻ പോകുന്ന പിഎസ്സി പ്രിലിംസ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിലബസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്സിലെ ലൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഞാൻ അതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാം പിഎസ്സി പ്രിലിംസിന്റെ സിലബസ്, ഞാൻ എന്നാലും ആ സിലബസ് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഫിസിക്സിന്റെ ഏരിയയിൽ നിന്നുള്ള ലൈറ്റ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. നമുക്കപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോകാം. പി എസ് സി പോലുള്ള എക്സാമിൽ സ്ഥിരം പ്രകാശത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ചോദ്യമെങ്കിലും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രകാശവുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കാം. ഫസ്റ്റ് ആണ് ഓപ്റ്റിക്സ്. പ്രകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രകാശത്തിനെ പറ്റിയിട്ടുള്ള പഠനത്തിനെ വിളിക്കുന്ന പേരാണ് ഓപ്റ്റിക്സ്. രണ്ടാമത്തെ പോയിന്റ് ആണ് റോമർ. പ്രകാശത്തിന് വേഗതയുണ്ടെന്ന് ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റോമർ. മൂന്നാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, റോമർ കണ്ടെത്തിയെന്നാണ് പ്രകാശത്തിന്റെ വേഗത. പക്ഷേ പ്രകാശത്തിന് കൃത്യമായ ഒരു വേഗത ഉണ്ട് എന്ന് പറഞ്ഞ ആളുടെ പേരാണ് ആൽബർട്ട് എ മെക്കൽസ്. അദ്ദേഹം പ്രകാശത്തിന് 3×10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ് എന്നാണ് പറഞ്ഞത്. അതായത് ഒരു സെക്കൻഡിൽ 300,000 കിലോമീറ്റർ ആണ് പ്രകാശത്തിന്റെ വേഗത എന്ന് പറഞ്ഞ ആളുടെ പേരാണ് ആൽബർട്ട് എ മെക്കൽസൺ. അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റാണ് 8.20 സെക്കൻഡ്സ്. അതായത് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ ആവശ്യമായിട്ടുള്ള സമയമാണ് 8.20 സെക്കൻഡ് അല്ലെങ്കിൽ ഇതിനെ 500 സെക്കൻഡ് എന്ന് പറയാം. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് പോയിന്റാണ് 1.3 സെക്കൻഡ്. അതായത് ചന്ദ്രപ്രകാശം ഭൂമിയിൽ എത്താൻ ആവശ്യമായിട്ടുള്ള സമയമാണ് 1 മിനിറ്റ് 3 സെക്കൻഡ്. അടുത്ത പോയിന്റാണ് ഫോട്ടോൺ. പ്രകാശത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള കണത്തിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോൺസ്. അടുത്ത പോയിന്റാണ് ടാക്യോൺസ്. പ്രകാശം നമുക്ക് ഓൾറെഡി അറിയാം 1 സെക്കൻഡിൽ 300,000 കിലോമീറ്റർ ആണ് പ്രകാശത്തിന്റെ വേഗത. അപ്പോൾ പ്രകാശത്തിനേക്കാളും വേഗത്തിൽ സഞ്ചരിക്കുന്ന കണമാണ് ടാക്യോൺസ്. ഓക്കെ, അവസാനത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും എല്ലാ എക്സാമിലും ചോദിക്കുന്ന ഒരു വർഷമാണ് 2015. 2015 അന്തർദേശീയ പ്രകാശ വർഷമായിട്ടാണ് നമ്മൾ ആചരിച്ചു വരുന്നത്. ഏറ്റവും ലാസ്റ്റ് പോയിന്റാണ് 25 സെന്റിമീറ്റർ. എത്രയാണ് 25 സെന്റിമീറ്റർ? അതായത് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചശക്തി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാഴ്ചയുടെ പരിധിയാണ് 25 സെന്റിമീറ്റർ. പി എസ് സി പ്രിലിംസ് പരീക്ഷയിൽ പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് പ്രകാശത്തിന്റെ പ്രതിഭാസമായിട്ടുള്ള വീക്ഷണ സ്ഥിരതയാണ്. എന്താണ് വീക്ഷണ സ്ഥിരത എന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ദൃശ്യം കാണുകയാണെങ്കിൽ അത് നമ്മുടെ റെറ്റിനയിൽ 1/16 സെക്കൻഡ്, അതായത് 16 സെക്കൻഡിൽ ഏതെങ്കിലും 1 സെക്കൻഡ് സമയം നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്കതിനെ വീക്ഷണ സ്ഥിരത എന്ന് പറയാം. സ്ഥിരം പി എസ് സി ചോദിക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. ഫസ്റ്റ് ആണ് ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരം. നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരത്തിൽ ടോട്ടൽ 7 നിറങ്ങളുണ്ട് അല്ലേ. ഈ കളേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരേ സമയം റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കറക്കി വിട്ടാൽ ഇത് വെള്ളയായിട്ട് പോകുന്നു. ഇത് കണ്ണിന്റെ വീക്ഷണ സ്ഥിരതയ്ക്ക് ഉദാഹരണമാണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. തീപ്പന്ന്. നമ്മൾ അമ്പലത്തിലൊക്കെ പോയി കാണും, ആ സമയത്ത് ഒരുപാട് ആളുകൾ കയ്യിലെ തീപ്പന്ന വെച്ച് കറക്കാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ കറക്കുന്ന സമയത്ത് അതൊരു വൃത്തത്തിന്റെ ആകൃതിയിൽ അല്ലെങ്കിൽ അതൊരു റൊട്ടേഷൻ ആംഗിളിൽ ഫുള്ളായിട്ട് തീപ്പന്ന് നിറഞ്ഞിരിക്കുന്നത് തോന്നാൻ പറ്റും. അപ്പോൾ അത് കണ്ണിന്റെ വീക്ഷണ സ്ഥിരതയ്ക്ക് ഉദാഹരണമാണ്. മറ്റൊരു ഉദാഹരണമാണ് മഴത്തുള്ളി. തുടർച്ചയായി താഴേക്ക് പെയ്യുന്ന മഴത്തുള്ളി സ്ഫടിക ദണ്ഡ് പോലെ കാണപ്പെട്ടാൽ അത് നമ്മുടെ കണ്ണിന്റെ വീക്ഷണ സ്ഥിരതയ്ക്ക് ഉദാഹരണമാണ്. മറ്റൊരു എക്സാമ്പിൾ ആണ് സിനിമാ സ്ക്രീൻ. സിനിമാ സ്ക്രീനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ വീക്ഷണ സ്ഥിരതയ്ക്ക് ഉദാഹരണമാണ്. മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ഫാൻ. നമുക്കറിയാം നിർത്തിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ നിശ്ചലമായിരിക്കുന്ന ഫാനിൽ ആകെപ്പാട് 3 അല്ലെങ്കിൽ 4 ഇപ്പോൾ 5 ലീഫ് അത് കാണാൻ സാധിക്കും. പക്ഷേ ഇത് പ്ലേ ചെയ്യുന്ന അല്ലെങ്കിൽ ഓണാക്കുന്ന സമയത്ത് ഫാൻ മുഴുവൻ ദടങ്ങളുള്ളതായി നമുക്ക് തോന്നുന്നു. ഇത് കണ്ണിന്റെ വീക്ഷണ സ്ഥിരതയ്ക്ക് ഉദാഹരണമാണ്. പ്രകാശത്തിനെ പറ്റിയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം പ്രകാശം വളരെ സ്പീഡിലാണ് സഞ്ചരിക്കുന്നത് അല്ലേ. ഏകദേശം 1 സെക്കൻഡിൽ 300,000 കിലോമീറ്റർ ആണ് പ്രകാശത്തിന്റെ വേഗത. അപ്പോൾ പ്രകാശം ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം ശൂന്യതയിലാണ്.
ശൂന്യതയിലാണ് പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ആരാണ് ശൂന്യതയിലാണ് പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നതെന്ന് കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ ഉത്തരം ലിയോൺ ഫൂക്കാൾട്ട്. ലിയോൺ ഫൂക്കാൾട്ട് ആണ് പ്രകാശം ശൂന്യതയിലാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്നതെന്ന് കണ്ടെത്തിയ വ്യക്തി. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം ചോദിക്കാം, പ്രകാശം ഏറ്റവും കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ഉത്തരം വജ്രം. വജ്രത്തിനാണ് പ്രകാശം ഏറ്റവും കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്നത്. ഇതുമായി റിലേറ്റഡ് ആയിട്ട് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, നമുക്കറിയാം പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയാണ് അല്ലെ. പക്ഷേ പ്രകാശം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പ്രകാശത്തിന്റെ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ശൂന്യതയാണ്. ഇതിനുപോലും പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ്, പക്ഷേ പ്രകാശത്തിന്റെ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം ശൂന്യതയാണ്. അങ്ങനെയാണെങ്കിൽ പ്രകാശത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏതാണ്? ഉത്തരം വജ്രമാണ്. ഇനി നമുക്ക് പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങളുമായി റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമുക്ക് അടുത്ത റിഫ്ലക്ഷൻ നോക്കാം. റിഫ്ലക്ഷന് മലയാളത്തിൽ പ്രതിഫലനം അല്ലെങ്കിൽ പ്രതിപതനം എന്ന് പറയുന്നു. അതായത് പ്രകാശം ഒരു മാധ്യമത്തിൽ തട്ടി അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിനെയാണ് പ്രതിഫലനം എന്ന് പറയുന്നത്. പ്രധാനമായും നമുക്ക് രണ്ട് ടൈപ്പ് പ്രതിഫലനമാണ് ഉള്ളത്. ഒന്ന് റെഗുലർ, മറ്റൊന്ന് ഡിഫ്യൂസ്. റെഗുലർ എന്ന് വെച്ചാൽ ക്രമമായി പ്രകാശം ഒരു മാധ്യമത്തിൽ വീഴുകയും തിരിച്ച് പ്രതിഫലിക്കുകയും ചെയ്യുന്നു, അതാണ് റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമതാണ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ, അതായത് വിസരിത പ്രതിഫലനം എന്ന് പറയുന്നത്. മിനുസമല്ലാത്ത പ്രതലത്തിൽ തട്ടി പ്രകാശരശ്മി ക്രമരഹിതമായി പ്രതിഫലിക്കുന്നതിനെയാണ് വിസരിത പ്രതിഫലനം അല്ലെങ്കിൽ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും പി എസ് സിയിൽ ചോദിക്കുന്ന തരത്തിലുള്ള മറ്റുള്ള പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങളെ പരിചയപ്പെടുത്തും. അടുത്താണ് റിഫ്രാക്ഷൻ. എന്താണ് റിഫ്രാക്ഷൻ? റിഫ്രാക്ഷൻ നമ്മൾ മലയാളത്തിൽ അപവർത്തനം എന്ന് പറയുന്നു. അതായത് സാന്ദ്രത വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ അവയുടെ സഞ്ചാരപാതയിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം. എപ്പോഴും പി എസ് സി പരീക്ഷയിൽ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഞാൻ ഇതിനെ നാലായി തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ്, സ്റ്റാർ, കോയിൻ, സ്റ്റിക്ക്, മിറേജ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാലേ. അതായത് നക്ഷത്രങ്ങൾ മിന്നിക്കിളങ്ങാൻ കാരണമായ പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? അപവർത്തനമാണ്. രണ്ടാമതാണ് കോയിൻ. എപ്പോഴും കാണാൻ കഴിയും ഒരു ഗ്ലാസ്സിലെ ജലത്തിൽ കോയിൻ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ഉയർന്നതായി തോന്നുന്നു. ഇത് പ്രകാശത്തിന്റെ ഏത് പ്രതിഭാസത്തിന്റെ എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചാൽ എന്താണ്? ഉത്തരം അപവർത്തനമാണ്. മറ്റൊന്നാണ് സ്റ്റിക്ക്. നമുക്കറിയാം ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ് വളഞ്ഞതായി തോന്നുന്നു. ഇത് പ്രകാശത്തിന്റെ ഏത് പ്രതിഭാസമാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? അപവർത്തനമാണ്. വേറെ എക്സാമ്പിൾ പറയാം. നമ്മളൊരു അമ്പലത്തിന് പോവുകയാണ് വെച്ചു, അമ്പലത്തിന് കുളത്തിന്റെ കടവിൽ നിന്ന് നോക്കുമ്പോൾ വളരെ താഴ്ചയില്ല എന്ന് തോന്നുന്നു. ഇത് ഏത് പ്രതിഭാസമാണെന്ന് വെച്ചാൽ ഉത്തരം എന്താണ്? അപവർത്തനമാണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. മിറേജ്. മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകാൻ കാരണം ഏതാണ്? ഉത്തരം അപവർത്തനമാണ്. അപ്പോൾ ഇതുമായി റിലേറ്റഡായിട്ട് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഫാറ്റ മൊർഗാന എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചോദ്യം ഒരിക്കൽ കൂടി, ഫാറ്റ മൊർഗാന എന്ന് പറയുന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം എന്താണ്? മരീചിക. മരുഭൂമികളിലെ മരീചികയാണ് ഫാറ്റ മൊർഗാന എന്ന പദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? ഇതിനെ നമ്മൾ മലയാളത്തിൽ പൂർണ്ണ ആന്തരിക പ്രതിഫലനം എന്ന് പറയുന്നു. എന്താണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം? ഇംഗ്ലീഷിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നു. അതായത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് വഴി വിവരവിനിമയത്തിന് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിലൂടെ അതിവേഗ വിവരവിനിമയത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരാളാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് വഴി അതിവേഗ വിവരവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഒരാളാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണ ആന്തരിക പ്രതിഫലനം. ഫൈബർ, നമുക്ക് എല്ലാവർക്കും അറിയാം ഫൈബർ. ഫൈബർ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗ്ലാസ് നാരുകൾ ഉപയോഗിച്ചിട്ടാണ് ഫൈബർ നിർമ്മിച്ചിരിക്കുന്നത്. ഇതുമായി റിലേറ്റഡ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കാം. ഫാദർ ഓഫ് ഫൈബർ ഓപ്റ്റിക്സ്, ആരാണ് ഫൈബർ ഓപ്റ്റിക്സിന്റെ പിതാവ്? ഉത്തരം നരേന്ദ്ര സിംഗ് കബാലി. ആരാണ്? കബാലി അല്ല, നരേന്ദ്ര സിംഗ് കബാലിയാണ് ഫാദർ ഓഫ് ഫൈബർ ഓപ്റ്റിക്സ്. ഫൈബർ ഓപ്റ്റിക്സിന്റെ പിതാവാണ് നരേന്ദ്ര സിംഗ് കബാലി. ഇതുമായി റിലേറ്റഡ് ആയിട്ട് പി എസ് സിയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡയമണ്ടിൽ നടക്കുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? ഉത്തരം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ് ഡയമണ്ടിൽ നടക്കുന്നത്. അതായത് പ്രകാശം അതിൽ തട്ടിയിട്ട് ചെയ്തു അതെല്ലാ സ്ഥലത്തേക്കും വ്യാപിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വളരെ വലിയ അല്ലെങ്കിൽ ഒരുപാട് പ്രകാശത്തെ ഉൾക്കൊള്ളുന്ന ഒരു സ്രോതസ്സായിട്ട് നമുക്ക് ഡയമണ്ടിനെ കാണാൻ സാധിക്കും. പി എസ് സി എക്സാമിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡിസ്പേർഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താണ് ഡിസ്പേർഷൻ?
ഡിസ്പെർഷൻ അല്ലാതെ പ്രകീർണനം എന്ന് പറയുന്നു എന്താണ് പ്രകീർണനമാണ് ഡിസ്പെർഷൻ നമുക്ക് നോക്കാം കോമ്പോസിറ്റ് ലൈറ്റ്സ് അല്ലെങ്കിൽ സമന്വിത പ്രകാശത്തെ എന്താണ് സമന്വിത പ്രകാശത്തെ ഘടകവർണ്ണങ്ങളായി വേർതിരിക്കുന്നതാണ് പ്രകാശ പ്രകീർണനം ഒരിക്കൽ കൂടി സമന്വിത പ്രകാശം അതായത് കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് അതായത് ഒരുപാട് നിറങ്ങൾ കൂടിച്ചേർന്നുള്ളതിനെയാണ് നമ്മൾ സമന്വിത പ്രകാശം എന്ന് പറയുന്നത് ഈ പ്രകാശത്തിന് എന്ത് ചെയ്യുന്നു ഘടകവർണ്ണങ്ങളായി അതായത് ഇൻഡിവിജ്വൽ കളേഴ്സായി അല്ലെങ്കിൽ ഓരോ കളേഴ്സായി നമുക്ക് എടുത്തു കാണിച്ചു തരുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസമാണ് ഏത് പ്രകീർണനം ഇതുമായി റിലേറ്റഡ് ആയിട്ട് പി എസ് സി ചോദിക്കുന്നു നമ്മൾ ചോദിക്കാം സമന്വിത പ്രകാശത്തെ ഘടകവർണ്ണങ്ങളായി വേർതിരിക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം പ്രിസമാണ് എന്താണ് പ്രിസം പ്രിസമാണ് ഒരു കൂട്ടം കളേഴ്സിനെ ഓരോ ഇൻഡിവിജ്വൽ കളേഴ്സ് ആയിട്ട് നമ്മൾ കാണിച്ചു തരുന്ന ഉപകരണം മറ്റൊരെണ്ണമാണ് പ്രകാശ പ്രകീർണനം മൂലം ഉണ്ടാകുന്ന ഒരെണ്ണമാണ് റെയിൻബോ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് മഴവിൽ ഉണ്ടാകാൻ കാരണമായിട്ടുള്ള പ്രകാശത്തിന്റെ പ്രതിഭാസം ഏതാണെന്ന് ഉത്തരം പ്രകീർണനമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മഴവില്ലിൽ എത്ര കളറുണ്ട് 17 അല്ല 7 കളർ മാത്രമാണ് അല്ലെ മഴവില്ലിൽ 7 കളേഴ്സ് ഉണ്ട് വിബ്ജിയോർ എന്നാണ് അതിന്റെ കോഡ് അങ്ങനെയാണെങ്കിൽ മഴവില്ലിന്റെ ഏറ്റവും മുകളിലത്തെ നിറം ഏതാണ് താഴത്തെ നിറം ഏതാണ് നടുവിലത്തെ നിറം ഏതാണ് എല്ലാവർക്കും അറിയാം ഏറ്റവും താഴെ വി വി എന്ന് വെച്ചാൽ എന്താണ് വയലറ്റ് ആയിരിക്കും ഏറ്റവും മുകളിൽ ആർ റെഡ് ആയിരിക്കും നടുക്ക് ഗ്രീൻ ആയിരിക്കും പി എസ് സിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് ചോദ്യങ്ങൾ പറയാം മഴവില്ലിൽ വയലറ്റ് കാണപ്പെടുന്ന കോണേതാണ് റെഡ് കാണപ്പെടുന്ന കോണേതാണ് വളരെ സിമ്പിൾ ആണ് മഴവില്ലിൽ വയലറ്റ് കാണപ്പെടുന്ന കോൺ 40.8 degrees അതുപോലെ തന്നെ മഴവില്ലിൽ റെഡ് കാണപ്പെടുന്ന കോൺ 42.8 degrees ഇത് മറന്നുപോലും മഴവില് വയലറ്റ് കാണപ്പെടുന്ന കോൺ 40.8 degrees മഴവില്ലിൽ റെഡ് കാണപ്പെടുന്ന കോൺ 42.8 degrees മറ്റൊരു ചോദ്യം ചോദിക്കാം എന്തുകൊണ്ടാണ് മഴവില്ലിന്റെ ഏറ്റവും മുകളിലുള്ള റെഡ് എന്ന് പറയുന്ന നിറത്തെ നമുക്ക് നന്നായി കാണാൻ സാധിക്കുന്നത് ഉത്തരം വളരെ സിമ്പിൾ ആണ് ചുവപ്പ് എന്ന് പറയുന്ന കളറിന് തരംഗ ദൈർഘ്യം കൂടുതലായതുകൊണ്ട് എന്ത് ചെയ്യുന്നു അത് വിസരണത്തിന് വിധേയമാകുന്നില്ല വിസരണം എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ് തരംഗ ദൈർഘ്യം കൂടിയ നിറങ്ങൾ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഒരേ സമയം ഒരുപാട് നിറങ്ങൾ അന്തരീക്ഷത്തിലൂടെ പോവുകയാണെന്നിരിക്കട്ടെ അതിൽ തരംഗ ദൈർഘ്യം കുറഞ്ഞ നിറങ്ങൾ എന്ത് ചെയ്യുന്നു ആ പോകുന്ന ടൈമിൽ നഷ്ടപ്പെട്ടു പോകാറുണ്ട് പക്ഷേ റെഡ് എന്ന് പറയുന്ന നിറത്തിന് തരംഗ ദൈർഘ്യം കൂടുതലായതുകൊണ്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ സാധിക്കുന്നു അതുകൊണ്ടാണ് മഴവില്ലിൽ റെഡിനെ നമുക്ക് നന്നായി കാണാൻ സാധിക്കുന്നത് ഓക്കെ ഡിസ്പെർഷനിൽ നിന്നും പി എസ് സിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് ചോദ്യങ്ങളൂടെ പറയാം സൂര്യപ്രകാശം 7 ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന്റെ പേരെന്താണ് ഉത്തരം ഡിസ്പെർഷൻ അല്ലെങ്കിൽ പ്രകീർണനമാണ് മറ്റൊരെണ്ണമാണ് പ്രകീർണനം ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പ്രകീർണത്തിന് കാരണമാകുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം ഏതാണ് ഉത്തരം അപവർത്തനമാണ് ഏറ്റവും അവസാനത്തെ റിലേറ്റഡ് ആയിട്ട് ഏറ്റവും റിലവന്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ദൃഷ്ടിരേഖ അതായത് മഴവില്ലിന്റെ കേന്ദ്രത്തെയും നിരീക്ഷകനെയും ഒരുപോലെ ബന്ധിപ്പിക്കുന്ന രേഖയാണ് ദൃഷ്ടിരേഖ നമുക്ക് എല്ലാവർക്കും അറിയാം സൂര്യന്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും മഴവില്ല് ഉണ്ടാവുന്നത് അപ്പോൾ ഡിസ്പോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മറന്നുപോലും ഇത് തീർച്ചയായിട്ടും പി എസ് സി എക്സാമിന് ചോദിക്കാറുണ്ട് മറ്റൊരു പ്രകാശ പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ എന്താണ് ഡിഫ്രാക്ഷൻ അതായത് സൂക്ഷ്മങ്ങളായിട്ടുള്ള അതാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ എപ്പോഴും പി എസ് സി ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമതാണ് നിഴലുകൾ ക്രമരഹിതങ്ങളായി കാണപ്പെടുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം ഏതാണ് ഉത്തരം വളരെ സിമ്പിൾ എന്താണ് ഡിഫ്രാക്ഷൻ ആണ് രണ്ടാമതാണ് സൂര്യനെ ചുറ്റുമുള്ള വലയത്തിന്റെ കാരണം എന്താണ് ഉത്തരം ഡിഫ്രാക്ഷൻ ആണ് മറ്റൊരെണ്ണമാണ് സി ഡിയിൽ കാണുന്ന മഴവിൽ നിറങ്ങൾക്ക് കാരണം ഏതാണ് അതിലുത്തരവും ഡിഫ്രാക്ഷൻ ആണ് ഈ മൂന്ന് എക്സാമിൽ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി നിൽക്കുക പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ പി എസ് സിയിൽ ചോദിക്കും നിങ്ങൾ തീർച്ചയായിട്ടും ഓരോ പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങൾ പഠിക്കുമ്പോഴും അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് കാണാതെ പഠിച്ചു പോകണം ഓക്കെ അടുത്തതാണ് ഇന്റർഫറൻസ് എന്താണ് ഇന്റർഫറൻസ് അതായത് ഒരേ സ്ഥലത്തെത്തുന്ന വ്യത്യസ്ത തരത്തിലുള്ള പ്രകാശ തരംഗങ്ങൾ കൂടിച്ചേർന്നാണ് ഇന്റർഫറൻസ് ഉണ്ടാകുന്നത് എക്സാമ്പിൾ നോക്കാം സോപ്പ് കുമിളം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ചോദ്യങ്ങളിൽ ചോദിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പി എസ് സി എക്സാമിൽ നിരന്തരം ചോദിക്കുന്ന ഒന്നാണ് സോപ്പ് കുമിളകളിലെ വർണ്ണ പ്രതിഭാസത്തിന്റെ കാരണം എന്താണ് ഉത്തരം ഇന്റർഫറൻസ് ആണ് അതുപോലെ നമ്മൾ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ എണ്ണപ്പാളിയിൽ കാണാറുണ്ട് അല്ലെ അപ്പോൾ ആ എണ്ണപ്പാളിയിലെ മനോഹര നിറങ്ങൾക്ക് കാരണം എന്താണ് ഉത്തരം ഇന്റർഫറൻസ് ആണ് മറ്റൊരെണ്ണമാണ് ബാർബ്യൂൾസ് എന്താണ് ബാർബ്യൂൾസ് ബാർബ്യൂൾസ് എന്ന് വെച്ചാൽ
മൈൽഫീലിൽ കാണുന്ന മനോഹരമായ വർണ്ണങ്ങൾ ഉണ്ടാക്കുന്ന സൂക്ഷ്മ കണികകളാണ് ബാർബിൾസ്. അടുത്തതാണ് സ്കാറ്ററിംഗ്. സ്കാറ്ററിംഗിനെ മലയാളത്തിൽ വിസരണം എന്ന് പറയുന്നു. നമുക്കറിയാം ഒരുപാട് പ്രകാശങ്ങളുണ്ട്, ആ പ്രകാശങ്ങൾക്കെല്ലാം തരംഗ ദൈർഘ്യം വ്യത്യസ്തമായിരിക്കും അല്ലെ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു കൂട്ടം പ്രകാശം അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യത്യസ്ത തരത്തിലുള്ള പ്രകാശം സഞ്ചരിക്കുമ്പോൾ തരംഗ ദൈർഘ്യം കുറഞ്ഞ പ്രകാശങ്ങൾ എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെട്ടു പോകും. ഇതാണ് വിസരണം എന്ന് പറയുന്നത്. വിസരണവുമായി ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം എന്താണ്, കടലിന്റെ നീല നിറത്തിന് കാരണം എന്താണ്, ഇതൊക്കെ എന്താണ്, സ്കാറ്ററിംഗ് അല്ലെങ്കിൽ വിസരണമാണ്. അങ്ങനെയാണെങ്കിൽ ആകാശത്തിന്റെ നീല നിറത്തിന് കൃത്യമായ വിശദീകരണം നൽകിയ വ്യക്തിയുടെ പേരെന്താണ്? ഉത്തരം വളരെ സിമ്പിളാണ്, ലോർഡ് റെയ്ലി. എന്താണ്, ലോർഡ് റെയ്ലിയാണ് ആകാശത്തിന്റെ നീളത്തിന് വിസരണമാണ് കാരണമെന്ന കൃത്യമായ വിശദീകരണം നൽകിയ വ്യക്തി. മറ്റൊരാളാണ് കടലിന്റെ നീളത്തിന് കാരണം വിസരണമാണ് എന്ന് പറഞ്ഞ ആളുടെ പേരെന്താണ്? ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം 1928 February 28 രാമൻ എഫക്ട് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമൊക്കെ നമ്മൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ വ്യക്തിയുടെ പേരാണ് സി വി രാമൻ അല്ലെ, ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് കടലിന്റെ നീല നിറത്തിന് കാരണം വിസരണം ആണെന്ന് നമുക്ക് പറഞ്ഞു തന്ന വ്യക്തി. സി വി രാമനുമായി ബന്ധപ്പെട്ട് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു ഡേറ്റ് ആണ് February 28. February 28 നമ്മൾ നാഷണൽ സയൻസ് ഡേ ആയി ആചരിക്കുന്നു അല്ലെ, ദേശീയ ശാസ്ത്ര ദിനമായി February 28 ആഘോഷിക്കുന്നു. 1928 February 28 രാമൻ എഫക്ട് നമുക്ക് മുന്നിൽ അദ്ദേഹം വെച്ചു തന്നത്. ഓക്കെ, ഈ ഒരു വർഷവും നിങ്ങൾ മറന്നുപോകാതിരിക്കുക. ഓക്കെ, പി എസ് സി പരീക്ഷയിൽ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കളേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഞാൻ അടുത്തായി പഠിപ്പിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, വളരെ സിമ്പിൾ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം പ്രാഥമിക വർണ്ണങ്ങൾ അല്ലെ, ഏതൊക്കെ കളേഴ്സ് ആണ് പ്രാഥമിക വർണ്ണങ്ങൾ? വളരെ സിമ്പിൾ, ബ്ലൂ, ഗ്രീൻ, റെഡ്. ഓക്കെ, നീല, പച്ച, ചുവപ്പ് ഇവയാണ് പ്രാഥമിക നിറങ്ങൾ. അപ്പോൾ പ്രൈമറി കളേഴ്സ് അല്ലെങ്കിൽ പ്രാഥമിക നിറങ്ങൾ ചേർന്നുണ്ടാകുന്ന കോമ്പോസിറ്റ് കളേഴ്സ് അല്ലെങ്കിൽ സമന്വിത വർണ്ണങ്ങൾ ചോദിക്കാറുണ്ട്. ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു സിമ്പിൾ കോഡ് ഞാൻ പറഞ്ഞുതരാം. ജി ആർ ബി, ഇവിടെ ഗാന്ധിജിയുടെ രണ്ടാം ഭാര്യ. ഓക്കെ, എന്നാണ് കോഡ്, ജി ആർ ബി, ഗാന്ധിജിയുടെ രണ്ടാം ഭാര്യ. വൈ യമുനയിൽ, എം മുങ്ങി, സി ചത്തു. ഓക്കെ, ഫിസിക്സിലെ ലൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും പി എസ് സി പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രിലിംസ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഏരിയാസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.